ചടയമംഗലത്ത് ജനവാസ മേഖലയിൽ കക്കൂസ് മാലിന്യം തള്ളുന്ന രണ്ടുപേർ പിടിയിലായി. കായംകുളം പട്ടോളി മാർക്കറ്റ് കണ്ടല്ലൂർ അനിൽ ഭവനത്തിൽ 34 വയസ്സുള്ള അനിൽകുമാർ, കണ്ണനല്ലൂർ വിളയിൽ പുത്തൻ വീട്ടിൽ 26 വയസ്സുള്ള അല്ലമീൻ എന്നിവരെയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത്. ഇളമാട് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തുകളിലെ തോട്ടത്തറ, ചെറുവക്കൽ, ഇളമാട്, ആയൂർ പാലം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് നിരവധി തവണകളായി കക്കൂസ് മാലിന്യം നിക്ഷേപിച്ചത്. നിരന്തരം മാലിന്യം തള്ളൽ തുടർന്നതോടെ നാട്ടുകാർ പോലീസിൽ പരാതി നൽകി. തുടർന്നാണ് CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച പോലീസ് വാഹനവും മാലിന്യം എത്തിച്ചവരെയും കണ്ടെത്തിയത്. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് നൂറായിക്കോട് വാർഡ് മെമ്പറാണ്. ഈ പറയുന്ന കുറച്ചു കാലങ്ങളായി കക്കൂസ് മാലിന്യവും ഹോട്ടലുകളിൽ നിന്നുള്ള വേസ്റ്റും എല്ലാം തന്നെ ഇളമാട് പഞ്ചായത്തിൻ്റെയും ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശത്തും സ്ഥിരമായി കൊണ്ടുവന്ന് മാലിന്യം തള്ളുന്ന പരിപാടി നടന്നു വരികയാണ്. ആ ഇടയ്ക്കാണ് ഞങ്ങൾ ഇളമാട് ഇടമുളയ്ക്കൽ പഞ്ചായത്ത് മെമ്പർമാരെല്ലാം കൂടെ ചേർന്ന് ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിനും അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഒരു ടിപ്പർ ലോറിയും അതിൻ്റെ ഡ്രൈവറെയൊക്കെ കൂടെ ഞങ്ങൾ കണ്ടുപിടിക്കുന്നതും പോലീസ് അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പൊതുജനത്തിനാകെ ശല്യമായി പ്രവർത്തിക്കുന്ന ഇനിയും നിരവധി വാഹനങ്ങൾ പല സ്ഥലത്തായി അടൂർ ഈ പറയുന്ന മറ്റു മേഖലകളിൽ നിന്നെല്ലാം തന്നെ കൊണ്ടുവന്ന് നമ്മുടെ പ്രാന്തപ്രദേശങ്ങളിൽ തട്ടി പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്ഥിതിയാണ് അവർ തുടർന്നു വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയ പ്രതികളെ നിയമപരമായി ശിക്ഷിക്കുന്നതോടൊപ്പം ഇതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഇനിയും ഒട്ടേറെ വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുക്കാനുണ്ട്. ചടയമംഗലം പോലീസ് ആ നിലയ്ക്ക് കൂടി അവരെ അന്വേഷണം നടത്തി അവരെ കൂടി ഇതിനകത്ത് അന്വേഷിച്ച് കണ്ടെത്തുകയും മാലിന്യം എത്തിച്ച മിനി ടാങ്കർ ലോറിയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പലപ്പോഴും പല ലോറികളിലാണ് മാലിന്യം നിക്ഷേപിക്കാനായി എത്തിക്കാറുള്ളത്. ലോറികളുടെ പേരും പിടിയിലായവർ പോലീസിന് നൽകിയിട്ടുണ്ട്. ഈ വാഹനങ്ങൾക്കെതിരെയും അന്വേഷിച്ച് നടപടിയുണ്ടാകും. അറസ്റ്റ് രേഖപ്പെടുത്തിയ അനിൽകുമാർ, അല്ലമീൻ എന്നിവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. നാട്ടുവാർത്ത, ചടയമംഗലം.